അറബി കാലിഗ്രാഫി ഫ്രെയിം ചെയ്ത് വെച്ച ഒരു സംഭവമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അറബി കാലിഗ്രാഫിയാണ്. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വീഡിയോ, ഇത് സൂറത്തുൽ ഖദർ. ഇത് കാലിഗ്രാഫി അറബിക്കിൽ എഴുതിയതാണ്. ഇതുപോലെ ഒരുപാട് ഇവിടെ എഴുതിയതുണ്ട്, അർറഹീം അതുപോലെ. അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ, ജസ്റ്റ് സൂറത്തുൽ ഖദർ ഇവിടെ എഴുതുന്നതിൻ്റെ ഒരു കാലിഗ്രാഫിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. നമ്മളുടെ വേണ്ടപ്പെട്ട ഒരു ആള് തന്നെയാണ്. അപ്പോൾ ആളെ ഇപ്പം കാണിക്കുന്നില്ല. ആളെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ താഴെ പോസ്റ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ എത്തിച്ച് തരും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് ലഭിക്കണമെങ്കിൽ ഈ വീഡിയോ ഒക്കെ പോയി ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇന്ന് സൂറത്തുൽ ഖദർ അറബി കാലിഗ്രാഫിയിൽ എഴുതുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങളെ കുടുംബത്തിലുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉള്ള വീഡിയോസ് എല്ലാം ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഉണ്ട്. നിങ്ങൾ അതിനായിട്ട് പരിശ്രമിച്ചാൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. ഇപ്പോൾ അധിക പേരും എഴുതുന്ന ഒരു ഇതാണ് കാലിഗ്രാഫി, അറബി കാലിഗ്രാഫി കൂടുതലായിട്ട്. അത് നമ്മൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലെല്ലാം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമുക്കിന്ന് ചെയ്തിട്ട് ഇവിടുന്ന് കാണാം. Thank you.
ആദ്യത്തെ സൂറത്ത് കഴിഞ്ഞ ശേഷം മറ്റൊരു സൂറത്ത് കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് വീഡിയോ. അപ്പോൾ ഇതുപോലത്തെ കുട്ടികളിൽ ചെയ്യുന്ന കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ അവർക്ക് അതിനനുസരിച്ചുള്ള എന്നാ ആർട്ട് പരമായിട്ട് ചെയ്യുന്ന കുട്ടികളും അല്ലെങ്കിൽ ചിത്രം വരക്കുന്ന അങ്ങനത്തെ ഒരുപാട് കഴിവുകളുള്ള കുട്ടികളുണ്ടാകും. അപ്പോൾ അവരുടെ കഴിവുകൾ നമ്മൾ വളർത്തിയെടുക്കുക. അല്ലാതെ അതുപോലെ നമ്മൾ നല്ലവർക്ക് പ്രോത്സാഹിപ്പിക്കുക, പിന്നെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കൊടുത്തിട്ട് പിന്നെ നമ്മൾ അവരുടെ കഴിവിനെ എത്രത്തോളം പിന്നെ ഉയർത്താൻ പറ്റുന്നുണ്ടോ അത് ചെയ്യുക. അപ്പം ഒരുപക്ഷെ അത് ഭാവിയിൽ അവർക്ക് ഉപകാരപ്പെടുകയും ചെയ്യും എന്തെങ്കിലും രീതിയിലുള്ള. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഭയങ്കര ടാലൻ്റ് ഉള്ള കുട്ടികൾ ഒരുപാടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കുട്ടികളെ വളർത്തിയെടുക്കുക. കാരണം ഇപ്പം കോവിഡായ സ്ഥിതിക്ക് ഇപ്പോൾ കുട്ടികളൊന്നും പുറത്തിറങ്ങാതെ ഇപ്പോൾ അടുത്ത ദിവസമാണ് സ്കൂൾ തുറക്കുന്നത്. അപ്പോൾ ആ ടൈമിന് മാത്രമേ പുറത്തിറക്കുള്ളൂ. അത് ക്ലാസ്സും കാര്യമൊന്നും പോലെ ആരായിട്ടും കുട്ടികളെ തമ്മാവിൻ്റെ ഒരു ബന്ധമില്ല, ആകെ ഓൺലൈൻ ക്ലാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്കൊരു ഇപ്പോൾ ഒരുവിധ ആൾക്കാരെല്ലാം യൂട്യൂബും ഫേസ്ബുക്കും എല്ലാം യൂസ് ചെയ്യുന്ന, വീട്ടിൽ നിന്നുകൊണ്ട് യൂസ് ചെയ്യുന്ന കുട്ടികൾ ഫുൾ ടൈം ഏകദേശം ക്ലാസ്സുകളും കാര്യങ്ങളും കൊണ്ട് യൂട്യൂബും വാട്സപ്പും തന്നെയായിരിക്കും. നമ്മൾ കുട്ടികളുടെ കഴിവുകൾ പിന്നെ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ഹാബിറ്റും ഇല്ലെങ്കിൽ ഓരോരോ ഹോബീസും ഉണ്ടാവും. പിന്നെ അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല നല്ല കഴിവുകളുണ്ടെങ്കിൽ അതൊക്കെ വളർത്തിയെടുക്കുക. അപ്പോൾ അതിനെ നമ്മൾ രക്ഷിതാക്കൾ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ്, റൌഫ് ബ്ലോഗ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇത് ഫിനിഷ് ആയിട്ടില്ല, ഇത് ജസ്റ്റ് ഒരു 30 സെക്കൻഡ് കൊണ്ട് ഇത് ഫിനിഷ് ആകാൻ പോവാണ്. അപ്പോൾ ഇതൊരു ഫാസ്റ്റാക്കി എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഭംഗി നമ്മൾ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ ക്ലിയർ ഭംഗി നമുക്ക് കിട്ടുകയും ചെയ്യും. ഗ്ലാസിൻ്റെ ഉള്ളിൽ കിട്ടിയാലാണ്, നമ്മളിപ്പോൾ വരക്കുന്നതിനെക്കാട്ടും ഭംഗി നമ്മൾ ഫ്രെയിം ചെയ്താലാണ് അതിൻ്റെ കൂടുതൽ ഭംഗി ആസ്വദിക്കാൻ പറ്റുക. അപ്പം ബൈ ബൈ, ടേക്ക് കെയർ.